യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ പ്രതിയായ നടൻ വിജയ് ബാബു അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിന്റെ ശബ്ദരേഖ പുറത്ത്. വിജയ് ബാബു ആണ്. അതെ വിജയ് പറയൂ. ഹലോ. ഹലോ. ഞാൻ പറയുന്ന ഒരു 5 മിനിറ്റ് കേൾക്കണം പ്ലീസ്. ഞാൻ പറയുന്ന 5 മിനിറ്റ് കേൾക്കണം. ഞാൻ മരിച്ചു പോകും, ഞാൻ ജീവിച്ചിരിക്കില്ല. ഇത് ഞാൻ സത്യമായിട്ടും പറയുന്ന, എന്റെ അച്ഛൻ പോയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാതിരിക്കുകയാണ്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഞാൻ ഈ കുട്ടിക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ഒരു ഐ മീൻ യുവർ ഹെർ, തിങ്ക് അബൌട്ട് മൈ മദർ, തിങ്ക് അബൌട്ട് ഹെർ മദർ, തിങ്ക് അബൌട്ട് ഹെർ മദർ. ബിക്കോസ് ഇത് വെളിയിൽ പോയാല് പോലീസുകാര് സെലിബ്രേറ്റ് ചെയ്യും. അവരുടെ സ്വഭാവം എനിക്കറിയാം, എനിക്കും അതിന്റെ കാര്യ അവസ്ഥകളൊക്കെ എനിക്കറിയാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല്, ഇതിലിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല്, നിങ്ങൾ ഓൾറെഡി അവളെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞു. അവളുടെ കയ്യിൽ നിന്ന് പോയി കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ട്രിഗർ ചെയ്തു, ഞാൻ അത് സത്യമാണ്, സത്യമാണ്. ഞാൻ അതിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതിന് സൊല്യൂഷൻ ഉണ്ട്. ഞാൻ മാപ്പ് പറയാം, ഞാൻ വന്ന് കാല് പിടിക്കാം, ഞാൻ എന്ത്, അവൾ എന്നെ തല്ലിക്കോട്ടെ, എന്ത് വേണേ ചെയ്തോട്ടെ. പക്ഷെ ഇത് വെളിയില് നാട്ടുകാരെ സെലിബ്രേറ്റ് ചെയ്യാൻ അനുവദിക്കരുത്. ഞാൻ എന്ത് അതിന് ട്രിഗർ ചെയ്തു. ശരി, ആ ഒരു മനുഷ്യനല്ലേ, വഴക്കുണ്ടാവില്ലേ, ട്രിഗർ ചെയ്തു. അതിനൊരു സൊല്യൂഷൻ ഇല്ലേ? അതിന് പോലീസ് കേസാണ്. എനിക്ക് പോലീസ് കേസാണ്. നാളെ നാളെ അമ്മ അച്ഛനും അമ്മയ്ക്ക് വെളിയിറങ്ങി നടക്കാൻ പറ്റുമോ? ബിക്കോസ് ഞാൻ വിജയ് എനിക്ക് വരെ അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ അവളെ അടിച്ചു എന്നുള്ളത്. നിങ്ങൾ എന്റെ അടുത്ത് എന്ത്, അതായത് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. എന്റെ അടുത്ത് പറഞ്ഞത് അന്നേരം ഒരു ഇങ്ങനെ ബാക്കിട്ട് ഇങ്ങനെ ചെറിയ ഔട്ട് കൊടുത്തു. അതിജീവിതയുടെ ബന്ധുവിനെ ഫോണിൽ വിളിച്ച് കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ വിജയ് ബാബു വഴിതേടുന്ന ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് പണവും മറ്റ് വിജയ് ബാബു ഓഫർ ചെയ്തതായി അതിജീവിതയുടെ അച്ഛൻ വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായി വൈകാരിക തലത്തിൽ സംസാരിച്ച് കേസ് പിൻവലിക്കാൻ അതിജീവിതയെ വിജയ് ബാബു പ്രേരിപ്പിക്കുന്നതാണ് ഈ ശബ്ദരേഖ. ഞാൻ മരിച്ചുപോകും, ഞാൻ ജീവിച്ചിരിക്കില്ല, സത്യമായാണ് പറയുന്നത്. അച്ഛൻ പോയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. ഞാൻ ഈ കുട്ടിക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സിനിമ കൊടുത്ത ആളാണ് ഞാൻ. ശബ്ദരേഖയിലെ വാക്കുകൾ ഇതാണ്. ഇതിനോടകം തന്നെ സംഭവം പുറത്തായി കഴിഞ്ഞു. ഞാൻ സമ്മതിക്കുന്നു, സൊല്യൂഷൻ ഉണ്ട്. ഞാൻ മാപ്പ് പറയാം, ഞാൻ കാലു പിടിക്കാം, എന്നെ അവൾ തല്ലിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. നാട്ടുകാരെ സെലിബ്രേറ്റ് ചെയ്യാൻ അനുവദിക്കരുത്. ട്രിഗർ ചെയ്തു. മനുഷ്യനല്ലേ, വഴക്കുണ്ടാവില്ലേ, സൊല്യൂഷൻ ഇല്ലേ? അതിന് പോലീസ് കേസാണോ വേണ്ടത്? നാളെ കുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും വെളിയിലിറങ്ങി നടക്കാൻ പറ്റുമോ? ശബ്ദരേഖയിലെ വിജയ് ബാബുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.